ടാറിംഗ് പൂർത്തീകരിച്ച് മാസങ്ങൾക്കകം റോഡ് താഴ്ന്നു പോയ സംഭവത്തിൽ റോഡ് പൊളിച്ച് പുനർനിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കൊയിലാണ്ടി അടവണ്ണ സംസ്ഥാന പാതയിലെ ഓടത്തെരുവ് മുതൽ കറുത്തുപറമ്പ് വരെയുള്ള ഭാഗത്തുള്ള ടാറിംഗ് പൊളിച്ചാണ് പുനർനിർമ്മാണം ആരംഭിച്ചത്. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 222 കോടി രൂപ ചെലവഴിച്ച് നവീകരിക്കുന്ന റോഡിലെ എരഞ്ഞിമാവ് ഓമശ്ശേരി ഭാഗത്തെ പ്രവൃത്തിയിൽ നേരത്തെ തന്നെ വ്യാപക പരാതി ഉയർന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് മാസങ്ങൾക്ക് മുമ്പ് ടാർ ചെയ്ത റോഡ് വീണ്ടും പൊളിച്ച് പുനർനിർമ്മിക്കുന്നത്. കിലോമീറ്ററിന് 4 കോടിയിലധികം രൂപ ചെലവിൽ നവീകരിക്കുന്ന കൊയിലാണ്ടി അടവണ്ണ സംസ്ഥാന പാതയിൽ റോഡ് പലയിടങ്ങളിലും താഴ്ന്നു പോയതോടെയാണ് പുനർനിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി റോഡ് പൊളിച്ചു തുടങ്ങിയത്. കറുത്തപറമ്പ് മുതൽ ഓടത്തരൂ വരെയുള്ള ഭാഗത്തെ പ്രവൃത്തിയാണ് ആരംഭിച്ചത്. JCB ഉപയോഗിച്ച് റോഡിലെ പുതിയ ടാറിംഗ് പൂർണ്ണമായും പൊളിച്ചു മാറ്റിയാണ് പുനർനിർമ്മാണം. നേരത്തെ പ്രവൃത്തിക്കെതിരെ വിവിധ കോണുകളിൽ നിന്ന് നിരവധി പരാതികൾ ഉയർന്നിരുന്നു. ഇത് ശരിവയ്ക്കുന്നതാണ് നിലവിൽ പലയിടത്തും റോഡിൻ്റെ അവസ്ഥയും. മുക്ക നഗരസഭയിലെ നീലേശ്വരം മുതൽ കൊടിയത്തൂർ പഞ്ചായത്തിലെ ഗോതമ്പ് റോഡ് വരെയുള്ള പല സ്ഥലങ്ങളിലും റോഡ് താഴ്ന്ന നിലയിലാണ്. കറുത്തപറമ്പിനും മുക്കത്തിനുമിടയിൽ ഓടത്തെരുവിൽ 500 മീറ്ററിൻ്റെ നിരവധി സ്ഥലങ്ങളിൽ റോഡ് 1 ഇഞ്ചോളം താഴ്ന്നു പോയിട്ടുണ്ട്. കരാർ കമ്പനിയുടെ സൈറ്റ് ഓഫീസിന് തൊട്ടുമുമ്പിൽ തന്നെ റോഡ് താഴ്ന്നു പോയ അവസ്ഥയാണ്. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയുടെ നിർമ്മാണം തുടക്കം മുതൽ തന്നെ വലിയ പ്രതിഷേധങ്ങളും പരാതികളുമായിട്ടാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത്. കറുത്തപറമ്പ് NC ഹോസ്പിറ്റൽ മുതൽ കറുത്തപറമ്പ് അങ്ങാടി വരെയുള്ള സ്ഥലം വീണ്ടും പൊളിച്ചു മാറ്റി റീടാറിംഗ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ റോഡ് പണി കഴിഞ്ഞു 1 വർഷമാവുന്നതിന് മുമ്പ് തന്നെ റോഡ് എല്ലാ ഭാഗത്തും വിള്ളലുണ്ടാവുകയും വലിയ ചാലുകൾ ഈ മെയിൻ റോഡിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ഇപ്പോൾ ഇത് വീണ്ടും ഈ ഭാഗം പൊളിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഓടത്തെരുവ് അങ്ങാടിയിലെ പ്രധാന വളവിലും റോഡ് താഴ്ന്നത് അപകട ഭീഷണി ഉയർത്തുന്നു. ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ് ഏറ്റവും അധികം ഭീഷണിയുള്ളത്. വലിയ വളവുകളുള്ള പ്രദേശത്ത് റോഡിൻ്റെ താഴ്ന്ന അവസ്ഥ മൂലം അപകടങ്ങൾ പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. റോഡ് താഴ്ന്നു പോയതുമൂലം ട്രാഫിക് ലൈൻ മാർക്കിങ്ങിലും വ്യത്യാസം വന്നിട്ടുണ്ട്. പല മേഖലകളിലും റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തുടക്കത്തിലെ പല ആക്ഷേപങ്ങളും ഇത് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ റോഡ് നിർമ്മാണത്തിൽ അപാകതകൾ സംബന്ധിച്ച് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. സാമൂഹിക മാധ്യമങ്ങളടക്കം ഇവിടുത്തെ ആളുകൾ, യാത്ര ചെയ്യുന്ന ആളുകൾ അതിൻ്റെ വിഷ്വൽസ് ഒക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇവർ രണ്ടാമത് റോഡ് പൊളിച്ചു മാറ്റി നിർമ്മിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് വന്നിട്ടുള്ളത്. 4.4 കോടി രൂപ നിർമ്മിക്കുന്ന റോഡിന് കേവല റോഡ് മാത്രമല്ല, അതിൻ്റെ ചേർന്ന് നല്ല ഇന്റർലോക്ക് വിരിച്ച നടപ്പാതകൾ എല്ലാ സംവിധാനങ്ങളോടും കൂടി വരുമെന്നാണ് തുടക്കത്തിൽ ഇവർ പറഞ്ഞത്. ഇതിൻ്റെ DPR കൃത്യമായി പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. പക്ഷെ അതിലൊക്കെ വലിയ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട്. ജനങ്ങളുടെ ഒരു സ്വാഭാവിക പ്രതിഷേധം വന്നപ്പോൾ മാത്രമാണ് ഇവർ ചെറിയ മാറ്റത്തിന് തയ്യാറായതുള്ളൂ. ഇനിയും കൂടുതൽ പരിശോധനകൾ നടത്തി ഈ മുഴുവൻ റീച്ചിലും പരിശോധനകൾ നടത്തിക്കഴിഞ്ഞാൽ വലിയ അഴിമതി കണ്ടെത്താൻ കഴിയും. കൂടുതൽ ഇത് കണ്ടെത്തി DPR പഠിച്ച് അതുമായി ബന്ധപ്പെട്ട പരാതികളുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങളൊക്കെ കരുതുന്നത്. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 222 കോടി രൂപ ചെലവിലാണ് റോഡ് നവീകരണം നടക്കുന്നത്. കൊയിലാണ്ടി പൂനൂർ, പൂനൂർ ഓമശ്ശേരി, ഓമശ്ശേരി എരഞ്ഞിമാവ് എന്നീ 3 റീച്ചുകളുടെ നിർമ്മാണത്തിനാണ് 222 കോടി രൂപയുടെ കരാർ നൽകിയത്. ആവശ്യമായ വീതി ലഭ്യമാവുന്ന ഇടങ്ങളിൽ 12 മീറ്റർ കാരേജ് വേ ആയി അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് റോഡിൻ്റെ പുനർനിർമ്മാണം നടക്കുകയെന്നും വ്യക്തമാക്കിയിരുന്നു. കലുങ്കുകൾ, പാലങ്ങൾ എന്നിവയുടെ നിർമ്മാണവും പരിപാലനവും, ഡ്രൈനേജുകൾ, ടൈൽ വിരിച്ച ഹാൻഡ് റെയിലോട് കൂടിയ നടപ്പാതകൾ, പ്രധാന ജംഗ്ഷനുകളുടെ സൗന്ദര്യവൽക്കരണം, തെരുവുകൾക്കുകൾ തുടങ്ങി അത്യാധുനിക സംവിധാനത്തോടെയാണ് റോഡ് നിർമ്മാണമെന്നാണ് ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നത്. ക്യാമറമാൻ രാജേഷ് കാരമൂലയ്ക്കൊപ്പം CFSL ബാബു, CTV പ്രാദേശിക വാർത്താ.